നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം സഖ്യകക്ഷിയായ ഡി എം കെയിൽ നിന്ന് സംഭാവനയായി 10 കോടി രൂപ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ. സംഭാവന സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി തന്നെ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 ഏപ്രിൽ 5, 9, 11 തീയതികളിലായി 8 NEFT കൈമാറ്റങ്ങളിലൂടെയായിരുന്നു ഡി എം കെ 10 കോടി രൂപയുടെ സംഭാവന നൽകിയത്. 2019-20 കാലഘട്ടത്തിൽ 19.7 കോടി രൂപ ലഭിച്ചതായി സി പി എം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2018-19 വർഷത്തിൽ ഇത് 3.3 കോടി രൂപയായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള പണത്തിൻ്റെ ഒഴുക്ക് 2019-20 വർഷത്തിൽ സി പി എമ്മിൻ്റെ അക്കൗണ്ടിലേക്കുണ്ടായി എന്നത് പൂർണ്ണമായി വ്യക്തമാണ്. എന്നാൽ ഡി എം കെയെ കൂടാതെ മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് 2.65 കോടി രൂപ സി പി എം സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കമ്പനി 50 ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട്. മറ്റു തുകകൾ കേരളത്തിലെ സ്വർണ വ്യാപാരികളിൽ നിന്നുമാണ് പാർട്ടി പിരിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യത്തുടനീളം സി പി എമ്മിനുണ്ടായ ചിലവ് 34.9 കോടി രൂപയാണ്. അതേസമയം 2019-ൽ മറ്റൊരു സഖ്യകക്ഷിയായ സി പി ഐക്കും ഡി എം കെ 15 കോടി രൂപ സംഭാവനയായി നൽകിയിരുന്നു. ഇതേ വർഷം സെപ്റ്റംബർ 6 സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച പ്രസ്താവന ഫയൽ ചെയ്തത്. ഇതിൽ ഡി എം കെയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച സംഭാവനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ 11.3 കോടി രൂപ തമിഴ്നാട് ഘടകത്തിന്റെ ചെലവായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 15 കോടി രൂപ വരവായും കാണിച്ചിട്ടുണ്ട്. എന്നാൽ 2019-ൽ ഡി എം കെ നൽകിയ തെരഞ്ഞെടുപ്പ് ചെലവ് പ്രസ്താവനയിൽ സി പി എമ്മിന് 10 കോടി രൂപ 3 തീയതികളിലായി നൽകിയതായി വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.